ഞാൻ നമ്മുടെ ബേബി മാസ്റ്റർ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ അപ്പച്ചനൊരു പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായിരുന്നു. പുള്ളി റിട്ടയറായി, ഇപ്പോൾ റിട്ടയർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പച്ചൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു ദോസ്താണ് നമ്മുടെ ബേബി മാസ്റ്റർ. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബേബി മാസ്റ്ററെ ഒന്ന് വന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഒരു സ്കൂളിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ബേബി മാസ്റ്ററോട് ചോദിച്ചറിയാം. ഒക്ടോബർ 9 പോസ്റ്റൽ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ബേബി മാഷിൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഒരു കരിയർ നോക്കുകയാണെങ്കിൽ, എത്രാമത്തെ വയസ്സിലാണ് ബേബി മാഷ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? 19-ാമത്തെ വയസ്സിൽ ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വന്നു. 19-ാമത്തെ വയസ്സിൽ? ആ ശരി. അപ്പം എവിടെയാണ് ആദ്യം കയറിയത്? ഞാൻ ചട്ടിക്കുളം, എൻ്റെ വീടിനടുത്തുള്ള ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ ആദ്യമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രവേശിക്കുന്നത്. അത് എങ്ങനെ, അത് വരാനുള്ള സാഹചര്യം ഒന്ന് പറയാം. എങ്ങനെ പെട്ടെന്ന് ജോലിയൊക്കെ അന്നത്തെ കാലത്തൊക്കെ കിട്ടാനായിട്ട്? അന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയായിരുന്നു ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുടെ നിയമനം. ഞാൻ അന്ന് IT പ്രീ ഡിഗ്രിയും ITയും കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു കത്ത് അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നതാണ്. അപ്പോൾ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടേക്കണം, അങ്ങനെ പോസ്റ്റ് ഓഫീസിലേക്ക്, ഈ പോസ്റ്റ് ഓഫീസിലേക്ക്, ഈ ചട്ടിക്കുളത്ത്, ചട്ടിക്കുളത്ത്. ഓ ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എംപ്ലോയ്മെന്റിലെ രജിസ്ട്രേഷൻ സീനിയോറിറ്റി നന്നായി വേണം, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടിയാ കിട്ടി. അങ്ങനെ ഞാൻ മനസ്സിലെ മനസ്സോടെ പോയി ഇതിൽ അപ്ലൈ ചെയ്തു ഈ വേക്കൻസിക്ക്. അവിടെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്ത് അപ്പോൾ എന്നോട് ചോദിച്ചു റേഷൻ കാർഡിൽ പേര് വേണം, റേഷൻ കാർഡ് കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റേഷൻ കാർഡ് പുതുക്കിയപ്പോൾ എൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെട്ടില്ല, വീട്ടുകാർ ശ്രദ്ധിച്ചില്ല. ഓ ഓക്കെ. അപ്പോൾ ആ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത സ്ഥലത്ത് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു ഈ റേഷൻ കാർഡിലൊക്കെ എന്തായാലും ആവശ്യമല്ലേ, ഒരു അതൊക്കെ ശരിയാക്കി വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു, ഒരു റിട്ടേൺ ടെസ്റ്റും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഞാൻ ചെന്നു, ആ റിട്ടേൺ ടെസ്റ്റിന് ചെന്നു. ചെന്നപ്പോൾ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ്, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, കുറച്ച് അരത്തമെറ്റിക്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് നന്നായി എഴുതി, അതിൽ ഒന്നും തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് നന്നായി എഴുതി, കുറച്ച് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒന്നും അറിയണില്ല. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് വരും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു, എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ ഞാൻ എന്നെ വിളിപ്പിച്ചു അവിടേക്ക് വരാൻ പറഞ്ഞു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൂടെ നോക്കണം. അപ്പോൾ എന്നോട് ആ സാറ് പറഞ്ഞു നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ITയിൽ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അപ്പോൾ ഇതിൽ കയറിയാലും നിങ്ങൾ ലീവ് ഞാൻ തരാം, പഠിക്കണം, തുടർന്ന് പഠിക്കണം. ഓ, അവർ അന്നത്തെ അന്നത്തെ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു. തുടർന്ന് പേര് ഓർമ്മയുണ്ടോ? ആ ഫിലിപ്പ്. ഓക്കെ. ആള് പറഞ്ഞു നിങ്ങൾ പഠിക്കണം, നമുക്കൊരു ഗൈഡൻസ്. അതെ അതെ. അപ്പോൾ ഞാനോട് പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അറിയാം, പക്ഷേ എനിക്ക് ഇപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടാണ് ഞാൻ വന്നത്, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, പക്ഷെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കഴിവുള്ള കുട്ടിയാണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നിങ്ങൾ പുറത്ത് പോയി പഠിച്ച് എന്നെ കൊണ്ടാവുന്ന എത്ര ലീവ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ നന്നായി പഠിച്ച് ഉയരേണ്ട ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചട്ടിക്കുളത്ത് ഒരു 3.5 കൊല്ലം ജോലി ചെയ്തു. അപ്പോഴേക്കും എനിക്ക് അടുത്ത പ്രൊമോഷനായി, ഞാൻ അവിടെ നിന്ന് പോകും. 3.5 കൊല്ലത്തിൽ ഫസ്റ്റ് പ്രൊമോഷൻ? അതെ അതെ. എന്തായിട്ടായിരുന്നു പ്രൊമോഷൻ? എനിക്ക് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ്മാൻ ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ ഓക്കെ. ഒരു പെർമനന്റ്? അതെ അതെ അതെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ സാറിൻ്റെ വാക്കും കേട്ടു. ഞാൻ അതിന് അപ്പോൾ തന്നെ ഈ ഇതിൽ കയറിയപ്പോൾ തന്നെ ചട്ടിക്കുളത്ത് വെച്ചിട്ട് തന്നെ ഞാൻ BCOMന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തു. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ ചാലക്കുടിയിൽ ഒരു 3 കൊല്ലത്തോളം വൈകുന്നേരം ട്യൂഷന് വന്നു BCOM പഠിക്കാനായിട്ട്. ചട്ടിക്കുളം, ചാലക്കുടി. അതെ അതെ. എൻ്റെ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വരും. അന്ന് എങ്ങനെയാ യാത്രയ്ക്ക്? സൈക്കിളിനായിരുന്നു. ഓ, രാത്രി ഇവിടുന്ന് ചിലപ്പോൾ 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോവാറ്. ഈ BCOMന്റെ? അതെ അതെ, അക്കൗണ്ടൻസി ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ചട്ടിക്കുളം? ഒരു 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ അങ്ങോട്ട്. അന്ന് നല്ല കോരിച്ചെരി എന്ന മഴയത്തും ഞാൻ ഈ കൊടഞ്ചൂടി രാത്രി ഒറ്റയ്ക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോകും. അങ്ങനെ 3 വർഷം ഞാനത് ചെയ്തിട്ടുണ്ട്. അതായത് പോസ്റ്റ് ഓഫീസിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവിടേക്ക് ചാലക്കുടിക്ക് വരും ഞാൻ. എന്റെ പൊന്നെ. അതിനിടയ്ക്ക് രാവിലെ ടൈപ്പ്റൈറ്റിംഗ് ഷോർട്ട്, ടൈപ്പ്റൈറ്റിംഗ് ലോവറും ഹയറും ഞാൻ പാസ്സായി. ഈ ചട്ടിക്കുളത്ത് കയറിയപ്പോ തന്നെ ഞാൻ കുറ്റിക്കാട് ഒരു സ്ഥലത്ത് പോയിട്ട്, അന്ന് ടൈപ്പ്റൈറ്റിംഗ് ആണ് പ്രധാനം, കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ ഞാൻ അതിന് ചേർന്ന് പഠിച്ചു, കാലത്ത് അതിന് പോവും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ വരും, ഈ ജോലി ചെയ്യും, വൈകുന്നേരമായി വീണ്ടും ചാലക്കുടിക്ക് പോരും. അപ്പൊ ഈ ചാലക്കുടിയിലെ അമിറ്റി കോളേജ് കുഞ്ഞുമോൻ സാറ്, ഈ സാറ് പിന്നെയുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. അവിടെ ഞാൻ അടുത്ത് നിന്നൊക്കെ പോയി കുട്ടികൾ പറയും ഇവിടെ ബേബി എന്ന് പറഞ്ഞിട്ടൊരാൾ പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്നു, ആള് ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ചട്ടിക്കുളത്ത് ഭൂമികുരുക്കോ വെള്ളപ്പൊക്കോ ഇല്ലെങ്കിൽ ബേബിയോടെ എത്തിയിട്ടുണ്ടാവും, 6 മണിക്കൂടെ എത്തിയിട്ടുണ്ടാവും. അത് ആവശ്യകതയായിരുന്നു അന്നത്തെ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ ആവശ്യമായിരുന്നു. ആള് അന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിനടുക്കുക, സെക്കൻഡ് ക്ലാസ് മാർക്കായിരുന്നു BCOMന്. അപ്പൊ ആള് പറഞ്ഞു ഇത് റാങ്കിന് തുല്യാടോ,
രാത്രി മുഴുവൻ ഈ പാട് കഴിച്ച് ഇവിടെ വന്നിട്ട് ഈ പരീക്ഷ എഴുതിയിട്ട് ഇവിടെ കാലത്ത് ചോറ് മാത്രം കൊണ്ടുവരുന്ന അവർക്ക് ജയിക്കുന്നില്ല. അതിനുശേഷം ഈ സാറ് തന്നെ എന്നെ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് വെച്ചു. ബികോമിന് മാനേജീരിയൽ എക്കണോമിക്സും പ്രീ ഡിഗ്രിക്ക് കൊമേഴ്സും. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊണ്ട് പറ്റോ, തന്റെ കഴിവ് എനിക്കറിയാം, മൂന്ന് കൊല്ലമായിട്ട് തന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ഒരു കൊല്ലത്തോളം അവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. രാത്രിയും പകലും ഞാൻ ജോലി കഴിഞ്ഞപ്പോ അവിടേക്ക് എത്തും, ബസ്സിന് പോരും, അങ്ങനെ എടുക്കും. അങ്ങനെ ഒരു മൂന്ന് കൊല്ലത്തോളം ആ പോസ്റ്റ്മാന്റെ പോസ്റ്റിൽ നിന്ന് എനിക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് നിയമനം കിട്ടി. ഇവിടെ ഒരു ഒഴിവ് ഈ ഇരിഞ്ഞാലക്കുട ഡിവിഷനിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് എനിക്ക് കിട്ടി. ആ പരീക്ഷയും ഭയങ്കര കോമ്പറ്റേറ്റീവ് പരീക്ഷയായിരുന്നു, കിട്ടോ കിട്ടില്ല സംശയമായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ സൂപ്രണ്ടിന്റെ പേപ്പർ കണ്ടപ്പോൾ പറഞ്ഞു എലിജിബിൾ പേപ്പറാണ്, വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആൾക്കാരെ കിട്ടുന്നു പറഞ്ഞു. അങ്ങനെ ആ ഒരു ഒഴിവ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പോസ്റ്റൽ അസിസ്റ്റന്റ് തന്നെയാണ്. ഞാൻ ഈ സി പി സി, അത് സെൻട്രൽ പ്രോസസിംഗ് സെന്റർ ഇൻഷുറൻസിന്റെ സൂപ്പർവൈസർ ആയിട്ടാണ് ഇപ്പൊ ഞാൻ ചാലക്കുടിയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ഇത്രയും നാള് ഈ ജോലി ചെയ്തെങ്കിലും ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ. അതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. സാധാരണ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കുറച്ച് കഴിയുമ്പോ അത് എന്റെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ഇപ്പൊ ഇന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ മാഡം പറഞ്ഞു, അത് ആ ഒരു മനസ്സാണ്. ഞാനിപ്പോൾ ഇപ്പോഴും ഈ ഇൻഷുറൻസിൻ്റെ ആയാലും പല ക്ലാസ് എടുക്കാൻ, ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് ക്ലാസ് എടുക്കാൻ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഹാൾ എടുത്തിട്ട് ബുക്ക് എന്നെ, അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് എടുക്കാൻ വേറെ ആളുകളും പോസ്റ്റൽ സിസ്റ്റത്തിൻ്റെയൊക്കെ ഇല്ലേ എന്ന് വെച്ച് പറഞ്ഞു. മാഷ്ടെ ക്ലാസ് വേണമെന്നാണ് ഈ കൊടുങ്ങല്ലൂർ സൈഡിൽ പറയണത്. മാഷ് പലയിടത്ത് അവർ കേട്ടപ്പോൾ വളരെ നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ കുഴപ്പമില്ല. അപ്പോൾ അതിന് എല്ലാ സൗകര്യവും കൊണ്ട് ചെറിയൊരു ഹാൾ എടുത്തിട്ട് മാഷ് 25 ആൾക്ക് എടുക്കാവുന്ന ഒരു ക്ലാസ്. അപ്പോൾ എന്തോ എനിക്കറിയില്ല, ഞാൻ വളരെ സന്തോഷത്തിലാണ്. തന്നെയല്ല, ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിലനിൽക്കണം നമുക്ക്. നമ്മളെ ഈ ഇത്രയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതിനോടൊരു കടപ്പാട് എനിക്ക് അത് എന്നും ഉണ്ട് എനിക്ക്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് നന്നായി പോരണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ഇന്നും ഞാൻ വളരെ സന്തോഷത്തിലാണ്. അതാണ് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. യെസ് യെസ്, ഓക്കെ ഓക്കെ. ആ ഹാർഡ് വർക്കും ഡിസിപ്ലിനും. യെസ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ, ആ ഞാൻ പലയിടത്തും ഈ ഇൻഷുറൻസിന്റെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയാറ് നമ്മളുടെ ഈ മമ്മൂട്ടി പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഒരു പ്രവാചകന്റെ അടുത്ത്, ഒരു നാട്ടിൽ ഒരു പ്രവാചകന്റെ അടുത്ത് ഒരു ചിത്രശലഭത്തിന്റെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരാൾ ചെന്ന് ചോദിച്ചു, പ്രവാചകനോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാം പറയാൻ കഴിവുള്ള വ്യക്തിയല്ലേ, എങ്കിൽ ഒരു കാര്യം പറയും, ഈ ചിത്രശലഭം എൻ്റെ കൈകളുടെ ഉള്ളിലാണ്, ഇതിന് ജീവനുണ്ടോ ജീവനില്ലേ? പ്രവാചകൻ വിഷമിച്ചു പോയി. ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ കയ്യൊന്ന് അമർത്തിയ ചിത്രശലഭം, മറിച്ചു പറഞ്ഞാൽ അയാൾ നിൽക്കില്ല. അവസാനം ആ പ്രവാചകൻ പറഞ്ഞു, ഇതിന്റെ ജീവൻ നിങ്ങളുടെ കൈകളിലാണ്. ഇത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ജീവൻ നമ്മുടെ കൈകളിലാണ്, നമ്മളാണ് അതിനെ കൊണ്ടുപോകേണ്ടത്. നമ്മൾക്ക് ഞെരുക്കാനും അതിനെ വളർത്താനും നമുക്ക് സാധിക്കും. ഓരോ കസ്റ്റമേഴ്സും നമ്മളുടെ നാഴികക്കല്ലുകളാണ്. ഒരു കസ്റ്റമർ ഒരു പോസ്റ്റ് ഓഫീസിൽ വന്ന് ഒരു ആവശ്യത്തിന് വരുമ്പോൾ നമുക്കാവുന്ന സർവീസ് സേവനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം, എന്നാലേ അത് നമ്മളുടെ ഒപ്പം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മറ്റു വഴികളുണ്ട്, അവർ മറ്റു വഴികളിൽ തേടിപ്പോവും, അവിടേക്ക് വിടരുത്. നമ്മൾ നമ്മളുടെ അടുത്ത് നിർത്താം. നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ തരുന്നില്ലേ, അപ്പോൾ അതിനെ നിലനിർത്തി. ഞാനിപ്പോൾ ഇത്രയും സർവീസ് ആയാലും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ 86 ഡിസംബറിലാണ് ഇതിനകത്ത് വന്നത്. ഇപ്പോൾ എത്ര കൊല്ലമായി എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോഴും ഞാൻ ഇനി 6 കൊല്ലം കൂടി ശേഷിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 41 കൊല്ലത്തോളം സർവീസ് ഉണ്ടാവും ഇതിൽ. ഞാൻ സന്തോഷത്തിലാണ്, ഒരു പ്രശ്നവുമില്ല. എല്ലാവരും എന്നോട് ചോദിക്കാണ്ട് വളരെ ഹാപ്പിയാണ്, ഹാപ്പിയാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില ഈ ഒരു ഇപ്പൊ ബേബി മാഷിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു കടപ്പാട് എന്നുള്ള വാക്ക് മാഷ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പല ഫീൽഡിലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള പാട്ടിൽ കിട്ടുന്നത് അടിച്ചു പൊളിക്കും, ഇനി അടുത്ത് എന്തോന്ന് ചാടി ചാടി കളിച്ച് ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പോൾ ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പരാജയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മളെ ഇതുവരെ ബേബി മാഷ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം കരുപ്പിടിപ്പിച്ച് തന്നൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിനോട് ഞാൻ ഇന്നും കടപ്പെട്ടവനാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടു. രണ്ടാമത് ബേബിമാഷ് പറഞ്ഞത് നമുക്കിന്നും എന്നും ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്, അതായത് കോമ്പറ്റീഷൻ വരുമ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, അത് പോസ്റ്റ് ഓഫീസ് എന്ന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ വിജയിക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു മന്ത്രം അതാണ്, എംപ്ലോയീസിൻ്റെ ഡെഡിക്കേഷൻ. ഇപ്പോൾ മാഷ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ആറ്റിറ്റ്യൂഡായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ദിനം പ്രതി കൂടുതൽ ജോലി ചെയ്യാനുള്ള ഊർജം. ഇപ്പോൾ ബേമാഷ് ഇന്നിപ്പോൾ ഇവിടെ, നാളെ തൃശ്ശൂർ, മറ്റൊന്നും അവിടെ, ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും ആളോരോ കോഴ്സുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്, അതിന് പുള്ളി റെഡിയാണ്.
പുള്ളിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഇപ്പോൾ ടിറ്റോ ചട്ടിക്കുളത്തേക്ക് പോകണം, ഞാൻ ബസ് അവിടെ പറഞ്ഞുകൂടെ, പക്ഷേ പുള്ളി നീ വായോ, വേഗം വായോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് പ്രശ്നമില്ലാന്ന് പറയണേ. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. മാഷിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ചുരുക്കി? എൻ്റെ എനിക്ക് രണ്ട് മക്കള്, ഭാര്യ. ഭാര്യ ഒരു ഗവൺമെൻറ് യു പി സ്കൂളിലെ ടീച്ചറാണ്. ഏത് സ്കൂളിലാണ്? ഗവൺമെൻറ് യു പി സ്കൂൾ വെള്ളിക്കുളങ്ങര. വെള്ളിക്കുളങ്ങര. മക്കള് രണ്ടുപേര്, മൂത്ത മകൻ ജോയൽ ബേബി, രണ്ടാമത്തെ ജോഷ്മ ബേബി. ജോയൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ എം ബി ബി എസിന് ഫസ്റ്റ് ഇയർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. മകള് പ്ലസ് ടു ഈ വർഷം കഴിഞ്ഞു മെഡിസിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ ചേർന്നു. ഇന്ന് അവർക്ക് രണ്ടുപേരും പാല ബ്രില്യന്റിൽ തന്നെയായിരുന്നു. മോള് ഇപ്പൊ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അവരുടെ ബ്രില്യന്റിന്റെ, അവർ റിപ്പീറ്റ് ചെയ്യാണ്. അവർ മെഡിക്കൽ ബാച്ചിൽ തന്നെയാണ് അവർ നോക്കുന്നത്. രണ്ട് മക്കളും ചാലക്കുടി സി എം ഐ സ്കൂളിൽ വളരെ ഉയർന്ന മാർക്കോടുകൂടെ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം അവരുടെ രണ്ടുപേർക്കും ഡോക്ടർ ആവാനാണ് വലിയ ആഗ്രഹം. ഇപ്പോൾ ജോയൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ആണ് ഇന്ത്യയിൽ, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ. അവിടെ പുള്ളി സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ. അപ്പോൾ മാഷിൻ്റെ ഒരുപാട് ഡിസിപ്ലിനും ക്വാളിറ്റീസും അവർ കണ്ടു വളർന്ന് അവരും ഇതുപോലെ തന്നെ അവരുടെ തലമുറയ്ക്കല്ലേ, അവർ വലുതായി വരും, അവർ പ്രവർത്തിക്കുന്ന ആ ഏരിയയിൽ അവർ വളരെ വളരെ നല്ലൊരു പാരന്റ്സ് ഒക്കെ അവർ കൃഷിക്കാരായിരുന്നു. വിദ്യാഭ്യാസമൊന്നും അത്ര അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കും അതിനുള്ള അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കും ഒരു പരിധിവരെ എന്റെ പഠനം വഴിമുട്ടി. അപ്പൊ ഈ ഒരു തൊഴിൽ വന്നു കഴിയുമ്പോഴാണ് എനിക്ക് പിന്നെയും ആ ഒരു വരുമാനം വെച്ച് പഠിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത്. വളരെ എന്റെ ഫാദറൊക്കെ വീട്ടിലിങ്ങനെ സംസാരിക്കുമ്പോ ഒരുപാട് ആൾക്കാരുടെ കാര്യം ബേബി മാഷ്ടറുടെ പേര് ഇങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും. അതായത് നമ്മൾ ഇങ്ങനത്തെ ഓരോ ആൾക്കാരും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് ജീവിത സാഹചര്യങ്ങൾ, ഇപ്പം എല്ലാ സാഹചര്യം ഒത്തുവരാണെങ്കിൽ ഒരു വിജയത്തിന് ഒരു വലിയൊരു തിളക്കുണ്ടാവില്ല. അതേസമയം പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ ഉയർന്നുയർന്ന് വരും. അതിന് ഒരുപാട് അത് എന്താ പറയുക, റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ. അല്ല, അത് നമുക്ക് ആ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ വന്നു, നമ്മൾ ചെറിയ തോതിൽ കയറി വന്നു. എന്നെ ഞാനാക്കിയത് ഡിപ്പാർട്ട്മെന്റാണ്. എനിക്ക് എന്നെ അറിയപ്പെടുന്നത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായിട്ടാണ്. അല്ലാണ്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ എന്നെ പറയുന്നില്ല. അപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിന്റെ ലേബലാണ്. അപ്പൊ പോസ്റ്റ് ഓഫീസിൽ വരുമ്പോൾ ഞാൻ പടി കയറി വന്ന പോസ്റ്റ് ഓഫീസ്, അതിൽ നിന്ന് ഇത്ര നാള് സർവീസ് ചെയ്തു, നിങ്ങൾ എന്ത് നേടി? അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്റെ മക്കൾ പറയും പോസ്റ്റ് ഓഫീസ്, പപ്പയുടെ പോസ്റ്റ് ഓഫീസിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതാണ്, എന്റെ മക്കൾക്കും ആ ഊർജം കിട്ടണം. ആ മക്കളും എല്ലാവരുടെ മക്കളും പോസ്റ്റ് ഓഫീസ് അതിനനുസരിച്ച് ഉയരണം. അപ്പൊ നമ്മളുടെ ആ ഒരു മനസ്സ്, നമ്മളെ ഓരോ കാര്യങ്ങളോടുള്ള തുറന്ന സമീപനം, നമ്മള് എത്രത്തോളം കാണുന്നു, നമ്മുടെ മക്കളും അത് നോക്കിക്കാണാണ്. അപ്പൊ ആ അവരും അതിനനുസരിച്ച് വളരും എന്ന് ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ഇതുവരെയൊക്കെ അത് ശരിയായിട്ടുണ്ട്. പിന്നെ ഈ നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ സാധിച്ചത് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി സഹായ ഡിപ്പാർട്ട്മെന്റ് ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിനൊന്നും എനിക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കടപ്പാട് ഡിപ്പാർട്ട്മെന്റിനോട്. നമ്മളെ ഒരുപാട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരുപാട് വീടുകളിൽ കുട്ടികൾ എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് അത് വേണം. അതായത് ഒരു കുടുംബം എങ്ങനെ ചെറിയ നിലയിൽ നിന്ന് പയ്യെ പയ്യെ ബുദ്ധിമുട്ടുകളോട് ഉയർന്നു വരാം എന്നുള്ളതിൻ്റെ ഒരു വളരെ നല്ല എക്സാമ്പിളാണ് ബേബി മാഷ്ടെ. ഇപ്പൊ ബേബി മാഷ് പറഞ്ഞത് നമ്മുടെ കഥകളൊക്കെ ഇതുപോലെ തന്നെ, എനിക്ക് അതില്ല, എന്നെ എനിക്ക് അത് വേണം, എനിക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കൃപ ചെയ്ത് എന്താ പറയുക, പ്രോബ്ലംസിൻ്റെ ചുറ്റും നടക്കുന്ന ആൾക്കാരെ എല്ലാവരും നമ്മൾ പറയാനുള്ളത് ചെറുതിൽ നിന്ന് തുടങ്ങാം, ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ദുശീലങ്ങളിലും മോശമായുള്ള കൂട്ടുകെട്ടിലും പെടാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏതൊരു കുടുംബവും ബേബി മാഷ് വളരെ സാധാരണ നിലയിൽ നിന്ന് വന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ അന്നൊന്നും പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഗൾഫിൽ പോകണം അവിടെ പോകണം അങ്ങനത്തെ ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്നൊരു മേഖലയായിരുന്നില്ല. പക്ഷെ നോക്കിയാൽ രണ്ട് നല്ല മക്കൾ അവർക്ക് നല്ല ഉയർന്ന പഠനങ്ങൾക്ക് അവർ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നല്ലൊരു ഡോക്ടറെ നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ ജോയലിൻ്റെ ഇതിൽ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കുടുംബങ്ങൾ ഉയർന്നു വരേണ്ടത്. ഇങ്ങനെ ചെറിയ ചെറിയ കുടുംബങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹം നല്ലതാവും. നമ്മുടെ സമൂഹം നല്ലതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാടും നമ്മുടെ രാജ്യവും മാറ്റം വരും. ബേസ് സിമ്പിൾ കാര്യമുള്ള വേറൊരു കോംപ്ലിക്കേഷൻ ഇതിനകത്തില്ല. നമ്മൾ ആലോചിച്ച് ആലോചിച്ച് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം, ഞാൻ എനിക്ക് എങ്ങനെ ഒരു കോടി ഉണ്ടാക്കാൻ, അങ്ങനെ ഒന്നും ആലോചിച്ച് കോംപ്ലിക്കേഷൻ ആക്കേണ്ട കാര്യമില്ല. സിമ്പിൾ സിമ്പിൾ. ഓക്കെ, മാഷിന് വേറെ എന്തെങ്കിലും ഹോബി നമുക്ക് അവസാനിപ്പിക്കാറേ, വല്ല ഹോബീസ് അങ്ങനെ ഉണ്ട്? അങ്ങനെ നേരം പോക്കുകളായിട്ട് എന്തെങ്കിലും പുസ്തകം വായന വായനയാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ എനർജിയുടെ രഹസ്യം, ഞാനിപ്പോ ഈ മെഡിക്കൽ എടുക്കാൻ തൃശ്ശൂർക്ക് പോകുന്നു പറഞ്ഞല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം നല്ല മഴ, തിങ്കളാഴ്ച രാവിലെ തുടങ്ങി മഴയാണ്. അപ്പൊ ഈ പോളിസികള്
അന്ന് മെഡിക്കൽ എടുത്താലാണ് നാളെ 30-ാം തീയതിക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നോട് ചോദിച്ചു ഇന്ന് മഴയായിട്ട് എങ്ങനെ പോവാ, ഞാൻ പറഞ്ഞു ഞാൻ പോവും. അപ്പം അന്ന് ഹർത്താലും കൂടിയാണ്. പറഞ്ഞു ഇന്ന് ഈ മഴയത്ത് പോസ്റ്റ് മാഷൻ ചോദിച്ചു എങ്ങനെ പോവാ ബേബി, മഴയല്ലേ എങ്ങനെ പോവും. ഞാൻ പറഞ്ഞു ഞാൻ പോവും. ഞാൻ അന്ന് അത് പോയി എടുത്തു വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു സമ്മതിച്ചു മാഷൻ നമിച്ചു ഞാനത് എടുത്തു കൊണ്ടുവന്ന് ചെയ്തത്. എന്റെ വർക്ക് നാളേക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രീ ആയി വീട്ടിൽ പോയ ഫാമിലി ടൈം. അതെ ഞാൻ ഫ്രീ ആയി. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് വന്ന് കണ്ട് നമ്മള് തമാശകൾ കുറെ പറയണ്ടെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അപ്പൊ മാഷിന് വളരെ ഒരു നന്ദി. ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നാണെങ്കിലും ഞാൻ മനഃപൂർവ്വം ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ മാഷിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കാര്യം ഇത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെ തലകറങ്ങി നടക്കാം. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. അപ്പൊ നമുക്ക്